ഗണിതമിത്രം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സ്റ്റാർ നിർമ്മിച്ചാലോ അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങാറാണ് പതിവ് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഉള്ളൂ അപ്പോൾ അതിൻ്റെ നിർമ്മാണ രീതി മനസ്സിലാക്കുകയും എല്ലാവരും നിർമ്മിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർമ്മാണ രീതി മനസ്സിലാക്കാം ഇത് നിർമ്മിക്കുന്നതിന് നമുക്ക് ഒൻപത് കളർ എ ഫോർ ഷീറ്റ് പേപ്പറുകളാണ് ആവശ്യമുള്ളത് ഓരോ ഷീറ്റും ഇതേപോലെ നടുമടക്കി രണ്ട് ഭാഗവും അമർത്തുക രണ്ട് ഭാഗം മാത്രം അമർത്തിയാൽ മതി എന്നിട്ട് ആ ഭാഗത്തേക്ക് പേപ്പർ മടക്കി നല്ലപോലെ അമർത്തി മടക്കുക രണ്ടാമത്തെ ഭാഗത്ത് മടക്കുമ്പോൾ അല്പം മുകളിലേക്ക് കയറ്റി മടക്കേണ്ടതുണ്ട് അവിടെ നമുക്കതുമായി പശ തേച്ച് ഒട്ടിക്കാനുള്ളതാണ് അതുകൊണ്ട് അല്പം മുകളിലേക്ക് കയറ്റി മടക്കണം ഇനി നമ്മൾ രണ്ടാമത് മടക്കിയ പേപ്പറിൻ്റെ മുകളിലെ പശ തേക്കുക എന്നിട്ട് അത് പൊട്ടിക്കാം ഇനി നമ്മൾ രണ്ടര സെൻറ്റിമീറ്റർ അതിൻ്റെ രണ്ട് ഭാഗത്തും മുകളിലും താഴെയും അടയാളപ്പെടുത്തുക താഴെയും അടയാളപ്പെടുത്തുക മുകളിൽ രണ്ട് ഭാഗത്തും താഴെ രണ്ട് ഭാഗത്തും രണ്ടര സെൻറ്റിമീറ്റ രണ്ടര സെൻറ്റിമീറ്റർ വീതം അടയാളപ്പെടുത്തി ആ അടയാളപ്പെടുത്തിയ ഭാഗം മടക്കുക സ്കെയിൽ വെച്ച് മടക്കുക കറക്റ്റായിട്ട് മടക്കുക അതേപോലെ മറ്റേ വശവും മടക്കണം ഇനി ആ തുറന്നിരിക്കുന്ന രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗത്ത് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് ആ ഭാഗം മടക്കുക എന്നിട്ട് ആ രണ്ട് മൂലകളും മടക്കിൽ കത്രിക ഉപയോഗിച്ച് വെട്ടി ഒഴിവാക്കേണ്ടതാണ് പേപ്പറിൻ്റെ ഒരു ഭാഗം മാത്രം മടക്കിയാൽ മതി ഇനി നമുക്ക് അത് ആ രണ്ട് ഫ്ലാപ്പിൽ ഒന്ന് മാത്രം വെട്ടി ഒഴിവാക്കുക ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ആ മൂന്ന് മടക്കുകളിൽ നടുക്കുള്ള മടക്കിനെ അകത്തേക്കും ബാക്കി രണ്ട് മക്കി മടക്കിനെ പുറത്തേക്കുമാക്കി മടക്കണം ആ നടുക്കുള്ള ഭാഗം അമർത്തി ബാക്കി രണ്ട് ഭാഗവും കറക്റ്റാക്കി വെച്ച് അമർത്തുക ഓക്കെ അതേപോലെ മറുവശത്തും മടക്കുക ആ നടുക്കുള്ള ഭാഗം താഴേക്ക് പിടിച്ച് ബാക്കി രണ്ട് ഭാഗവും അതേപോലെ വെച്ച് മടക്കുക ഇനി നമുക്കവിടെ പശ തേച്ച് ഒട്ടിക്കാവുന്നതാണ് ഇതേപോലെ ബാക്കി എട്ട് ഷീറ്റ് പേപ്പറും ആകെ ഒമ്പത് ഷീറ്റ് പേപ്പർ ഇതേപോലെ തന്നെ മടക്കി ഒട്ടിക്കുക ഇനി നമുക്കതിൻ്റെ ഓരോ ഭാഗത്തും കോണാകൃതിയിൽ വരക്കുക അഥവാ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള രീതിയിൽ അവിടെ ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇനി അവിടെ അവസാന ഭാഗത്തേക്ക് അല്പം ചിരിച്ച് ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് വരക്കുക ഇനി നമുക്ക് ഈ വരച്ച ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം ആ വരച്ച വരയിലൂടെ കട്ട് ചെയ്ത് ആ ഭാഗം കംപ്ലീറ്റ് ഒഴിവാക്കുക ഇനി ഇതേപോലെ അടുത്ത പേപ്പറിൻ്റെ മുകളിൽ വെച്ച് ഇതേപോലെ നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ അത് വെച്ച് വരയ്ക്കുക എന്നിട്ട് ആ വരച്ച ഭാഗം കട്ട് ചെയ്യുന്നു ഇനി രണ്ട് ഭാഗവും ചെയ്യേണ്ടതു കൊണ്ട് നമ്മൾ ഒന്ന് വരച്ചത് തിരിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ആ കട്ട് ചെയ്ത ഭാഗം പെൻസിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ പേന ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്നു എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നു ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ കട്ട് ചെയ്യണം അത് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യുന്നതിന് വേണ്ടി അവ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് ഒട്ടിക്കുന്നു ഇതേപോലെ തന്നെ പശ തേച്ച് അഥവാ നടുക്ക് പശ തേച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് എല്ലാ പേപ്പറുകളും ഒട്ടിക്കൊന്നു ഇനി നമുക്ക് അതിന് മുകളിൽ ആ കട്ട് ചെയ്തത് വെച്ചിട്ട് വരക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്കതിൽ അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം ഒരുമിച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നായി വരച്ച് കട്ട് ചെയ്യണം എല്ലാം വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെതിൻ്റെ ഒരു ഭാഗത്ത് പശത്തേച്ച് നമ്മളവ നിവർത്തുന്നു സാവകാശം അവ നിവർത്തി അവ നിവർത്തി ഒട്ടിക്കുന്നു ഒട്ടിച്ചിട്ട് അവിടെ നമുക്ക് നൂലുപയോഗിച്ച് കിട്ടുന്നതിന് വേണ്ടി ഒരു ഹോൾസ് ഇടുന്നു ഉപയോഗിച്ച് നൂലുപയോഗിച്ച് തൂക്കിയിടുന്നതിന് വേണ്ടി ഉപയോഗിച്ച് കിട്ടുന്നു സ്റ്റാർ നിർമ്മാണം ഇവിടെ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ക്ലാസ്സുകളും ലഭിക്കുന്നതിന് വേണ്ടി ഈ ഗണിതമിത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ